നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മധ്യ അമേരിക്കയിലും മെക്സിക്കോയുടെ തെക്കൻ മേഖലയിലും കനത്ത നാശം വിതച്ച ഉഷ്ണമേഖലാ കൊടുങ്കാറ്റായ സാറം ഹോഡുറാസിൽ വലിയ രീതിയിലുള്ള മണ്ണിടിച്ചിലിന് കാരണമായതിന് പിന്നാലെയാണ് ഉഷ്ണമേഖലാ കൊടുങ്കാറ്റായ സാറ മധ്യ അമേരിക്കയിലേക്ക് നീങ്ങുന്നത് മണിക്കൂറിൽ കിലോമീറ്റർ വേഗതയിലാണ് സാറ ഹോണ്ടുസാറിൽ കര തൊട്ടിരിക്കുന്നത് ഹോണ്ടുസാറിന്റെ വടക്കൻ പടിഞ്ഞാറൻ മേഖലയിലുള്ള കാബ രാജിയസ് അടിയോസിൽ എത്തിയെന്നതാണ് മിയാമി അടിസ്ഥാനമായി പ്രവർത്തിക്കുന്ന അമേരിക്കയുടെ നാഷണൽ ഹെരിറ്റേഞ്ച് സെന്റർ വിശേഷിപ്പിക്കുന്നത് പതിമൂവായിരം ആളുകളാണ് ഈ മേഖലയിൽ ഉള്ളത് വലിയ രീതിയിലുള്ള മഴ ഉണ്ടാക്കിയാണ് മുന്നോട്ട് നീങ്ങുന്നത് എന്നാണ് മെക്സിക്കോയിലെ കാലാവസ്ഥാ വകുപ്പ് വിശേഷിപ്പിക്കുന്നത് നിലവിൽ കര തൊട്ട ശക്തിയിൽ അല്പം കുറവ് വന്നിട്ടുണ്ടെങ്കിലും മണിക്കൂറിൽ എഴുപത്തിയഞ്ച് കിലോമീറ്റർ വേഗതയിലാണ് സാറ കൊടുങ്കാറ്റ് മുന്നോട്ട് നീങ്ങുന്നത് വീണ്ടും സമുദ്ര ഭാഗത്തേക്ക് എത്തുന്നതിന് മുൻപ് മുന്നിലുള്ള സകലതും നശിപ്പിക്കാൻ സാറയ്ക്ക് ആവുമെന്നാണ് മുന്നറിയിപ്പ് എഴുപത്തിയഞ്ച് സെന്റിമീറ്റർ വരെ മഴ വിതച്ചാണ് സാറ മുന്നോട്ട് നീങ്ങുന്നത് ഇത് വെള്ളപ്പൊക്കത്തിലും വലിയ രീതിയിൽ മണ്ണിടിച്ചിലുമുള്ള സാധ്യതകളും ഉള്ളതാണെന്നാണ് മുന്നറിയിപ്പുകൾ വിശദമാക്കുന്നത് ഞായറാഴ്ചയോടെ ഫോർഡ്രാസ് തീരം ാണ് മുന്നറിയിപ്പുകൾ വിശദമാക്കുന്നത് വരും ദിവസങ്ങളിൽ കൊടുങ്കാറ്റിന്റെ ശക്തി കുറയുമെങ്കിലും കനത്ത മഴ വിതയ്ക്കുന്ന നാശം നേരിടാനുള്ള മുന്നൊരുക്കങ്ങൾ വേഗത്തിലാക്കുകയാണ് കരിബിയൻ തീരത്തെ മേഖലകൾ മിന്നൽ പ്രളയങ്ങളും മണ്ണൊലിപ്പും ബെലീസുണ്ടായേക്കാമെന്നാണ് നാഷണൽ ഹരി സെന്റർ നൽകുന്ന മുന്നറിയിപ്പ് എൽ സാർവദോർ ഗ്വാട്ടിമാലയുടെ കിഴക്കൻ മേഖല നിരഗ്വ മെക്സിക്കോയിലെ ക്വിൻഡാനോറു എന്നിവിടങ്ങളിലെ കാപ്പി ഉൽപാദനത്തെ പേമാരി ബാധിക്കുമെന്നും മുന്നറിയിപ്പുകൾ വന്നിട്ടുണ്ട് വടക്ക് വടക്കൻ മേഖലയിൽ നിലവില് റെഡ് അലേർട്ടാണ് നൽകിയിട്ടുള്ളത്